ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കാര്യദർശിയും അതുപോലെ നമ്മുടെ സുരിബൈൽ ഉസ്താദിൻ്റെ മക്കളുമായ സഖാഫി ഉസ്താദും അതുപോലെ നമ്മുടെ യു എ മെമറേറ്റ്സുകളിൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് അനീഫി ഉസ്താദ്, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഇൽമി രംഗത്ത് നിങ്ങൾക്കൊക്കെ വിജ്ഞാനം നുകർന്നു തരുന്ന ബഹുമാന്യരായ ഉസ്താദുമാർ, അതുപോലെ ഈ സ്ഥാപനത്തിന്റെ സഹകാരികളായ നല്ലവരായ നാട്ടുകാരെ, മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ കർണാടക ഭാഗത്ത് ദീനിന്റെ വെളിച്ചം കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹു അസീർ, അവിടുന്ന് അവിടുത്തെ മരണശേഷം അവസാനമായിട്ട് നമുക്ക് നൽകിയ ബഹുമാനപ്പെട്ട അവിടുത്തെ പ്രിയ പുത്രൻ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറാത്തങ്ങൾ, നമ്മളൊക്കെ മദനി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സയ്യിദവർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന നമ്മുടെ ഉപ്പാപ്പയും കൂടിയായ താജുൽ ഉലമ അവർകൾ അവസാന നാളുകളിൽ ക്ഷീണം വളരെ ഉള്ള സമയത്ത് അവസാനത്തെ സനദ് വാങ്ങുന്ന കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ ഉണ്ടായത്. ആ സമയത്തൊക്കെ സബക്കുകളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും സബക്കുകളൊക്കെ ഓതുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, സെയ്തവരും പള്ളിയിൽ നിന്ന് ഇങ്ങനെ റൂമിലേക്ക് വരുന്ന സമയത്തൊക്കെ പിന്നാലെ ഒരുപാട് ആളുകൾ മന്ദിരിക്കാൻ കുപ്പിയുമായി ഒക്കെ വരും. അപ്പോയൊക്കെ നമ്മൾ സബക്കിന് അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ വരുന്ന ആളുകളോടൊക്കെ അന്ന് തന്നെ താജുൽ ഉലമ ഉണർത്തിയിരുന്നു, മന്ദിരവും മൂത്തൊക്കെ കോയമ്മാന്റെ കയ്യിലാണ്, ഇനി ഇവിടെ ഇൽമും ഷുഹുലായിട്ട് മാത്രമേ ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ കോയമ്മാനെ ഏൽപ്പിച്ചിട്ട്. അങ്ങനെ നമുക്ക് ഈ കർണാടക ഭാഗത്ത് നമുക്ക് താജുൽ ഉലമ തന്ന ഒരു നിധിയായിരുന്നു ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്. അവിടുന്ന് 10 വർഷത്തോളം ഈ നമ്മുടെ കർണാടക ഭാഗങ്ങളിൽ ദീനീസ് ദാവത്തിന്റെ രംഗത്ത് താജുൽ ഉലമ എങ്ങനെയാണോ കണ്ടത് അതുപോലെ ആ മകൻ നമ്മുടെ മുന്നിലൊക്കെ പ്രവർത്തിച്ചു. വളരെ ഭംഗിയായ നിലക്ക് ഒരു കിബറോ ഒരു ഇതോ ഇല്ലാതെ ആ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിലെ എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് നമുക്ക് അവരുടെ ഇൽമോ അവരുടെ നമ്മൾ അവരുടെ മർത്തബകളോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല. പക്ഷേ ഇന്നുള്ള അനുസ്മരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുന്നിൽ ഇത്രയും വലിയ ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് ആ മനുഷ്യനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചില്ല. നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള ദോഷങ്ങളുടെ ഫലമായി അള്ളാഹു നമ്മുടെ ഹൃദയത്തിലുള്ള ദോഷങ്ങൾ കുന്നുകൂടിയത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിനുള്ളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ കർണാടക ഭാഗത്തൊക്കെ ഖുറത്തു സാദാത്ത് തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഒരു കാൽയാറ തെരഞ്ഞുകൊണ്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ അതിന് പകരം വെക്കാൻ നമ്മുടെ മാണി ഉസ്താദിനെ പോലത്തെ ഉള്ളവരല്ലാതെ മറ്റ് ആ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരാളെ തേടി നടക്കുന്ന സമയത്തും ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖുന നേതൃത്വം ഖാദം ഉസ്താദ് അവർകൾ നമുക്ക് ഒരു സമാധാന സന്ദേശം നൽകി. ആരും ഇനി അങ്ങും ഇങ്ങും ഒരു ചർച്ചക്കും നിങ്ങൾ മുതിരാൻ നിൽക്കേണ്ട, അതിന് വേണ്ടപ്പെട്ടവരെ ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കും. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തന്നെ ആ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരുപാട് ഉസ്താദ്മാർ ദീനീ രംഗത്ത് ഇവിടെ ഉണ്ട്. ഈ ദീനിനെ പഠിക്കുന്ന നിങ്ങളായ മുതാലിമീങ്ങൾ നമ്മുടെ ഖുറത്തു സാദാത്തിനെ അനുസ്മരിച്ചു
വെച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് പോകുന്നതിന് പകരം ഖുർആത്തു സാദാത്ത് തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന ആ തഖ്വയും ആ ഇഖ്ലാസോടും കൂടി നമ്മൾ അവരെ റോൾ മോഡലാക്കിക്കൊണ്ട് നമ്മളും ഒരു ഖുർആത്തു സാദാത്താകാൻ അങ്ങനെയുള്ള ഒരു പണ്ഡിതന്മാരുടെ ആ നിലവാരത്തിലേക്ക് മുതഅല്ലിമീങ്ങളൊക്കെ നല്ല നിലയിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ ദാറുല ശരീഅത്തിന്റെ കീഴിൽ ഇവിടെ ഒരുപാട് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സഖാഫി ഉസ്താദിനെ പോലെയുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിന് അവർ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നാളെയുടെ ദീനീ സംരംഭങ്ങളിൽ നേതൃസ്ഥാനങ്ങളിൽ നമ്മുടെ ഈ പിഞ്ചോമന മക്കളൊക്കെ കടന്നു വരുമ്പോൾ അവർക്ക് ഒരു ഊർജം പകരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അവർ ഒരുക്കി തരുന്നത്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ഒരുപാട് ആലിമീങ്ങളെ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, ആലിമീങ്ങളുടെ മരണം ദുനിയാവിന്റെ തന്നെ മരണമാണ്. അങ്ങനെ നമുക്ക് ദുനിയാവ് നശിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വിധികളൊക്കെ നടക്കും എങ്കിലും അള്ളാഹു അവന് ഇബാദത്ത് ചെയ്യുന്ന അടിമകളെ പ്രത്യേകമായിട്ട് അള്ളാഹു സൂചിപ്പിച്ചതുപോലെ എന്റെ അടിമകൾക്ക് ഞാനാണ് സുൽത്താൻ, അവർക്ക് ഞാൻ രക്ഷ നൽകും. അതുകൊണ്ട് ഒരു പ്രതിഭാസങ്ങളും ഒരു നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മേഖലകളിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിപ്പിക്കുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന നല്ല ആരിഫീങ്ങളായ നല്ല ആലിമീങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ ഖുർആത്തു സാദാത്ത് തങ്ങളുടെ മകന് വേണ്ടി ഞാൻ വൈ മാറിക്കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.